നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? കഴിഞ്ഞ 43 വർഷങ്ങളായി മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു സ്ഥാനം നേടാനായത് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹവും പ്രാർത്ഥനയും നൽകുന്നുകൊണ്ട് മാത്രമാണ് ദൈവം വിശ്വസിക്കുന്നത്. മതിന്റെ മുന്നിൽ മരിച്ചപ്പോൾ മുന്നോട്ടുള്ള എൻ്റെ യാത്രയുടെ ശക്തിയും ഊർജവും പ്രിയപ്പെട്ടവരായ നിങ്ങൾ പകർന്നു നൽകുന്ന അളവറ്റ സ്നേഹവും കരുതലും തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിൽ നിന്ന് വരെ കുറച്ചൊരു വാചകമുണ്ട്. എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാകും. ഒരു വില്ലനായി തുടങ്ങിയ വില്ലനിലയിൽ നായകനായി കുറേയേറെ കാലുറപ്പിച്ച ഒരു കാലമാണ് ശ്രീകൃഷ്ണ പെരുന്ന് കഴിയാത്ത ബന്ധങ്ങൾ 1 മുതൽ 0 വരെ എൻ്റെ സിനിമകളൊക്കെ ചെയ്ത ആ കാലത്താണ് തിരുവനന്തപുരത്തെ രാജാജി നഗർ എന്നൊരു സ്ഥലമുണ്ട്. രാജാജി നഗർ നിവാസിയായ വിജയൻ, മിസ്റ്റർ വിജയൻ, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ സുരേന്ദ്രൻ, ജയൻ, ആ സഹോദരന്മാരൊന്നും നമ്മളോടൊന്നുമില്ല. പിന്നെ CHU എന്നെ സ്നേഹിക്കുന്ന ചെറുതുമായ കൂട്ടായ മകൻ യൂണിറ്റുകൾ തുടങ്ങുന്നു. ചുറ്റും പറയുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാതാരത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പലതും തുടങ്ങിയത്. സ്നേഹിക്കാൻ എന്തിനല്ല വേണ്ട സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറക്കൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു. അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1998 സെപ്റ്റംബറിൽ ചാക്ക കെയർ ഹോമിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക്. എൻ്റെ ഞാൻ ചാക്ക എന്ന് വിളിക്കുന്ന എൻ്റെ സഹോദര കുഞ്ഞിനായ ചാക്കയുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ വർഷങ്ങളായി തുടരുന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒന്നിച്ചു വളരാൻ കഴിയുന്നതാണ് സ്നേഹം. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷം കഴിഞ്ഞിട്ട് വളരെ നന്നായി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുതരമായിട്ടാണ്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി സന്തോഷവും അഭിമാനവും എനിക്ക് നൽകുന്നുണ്ട്.